നമസ്കാരം. മലയാളി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് മോഹൻലാലിന്റെ ദൃശ്യം ടു. 2013 റിലീസായ ഇതിന്റെ ആദ്യ ഭാഗം തിയേറ്ററുകളിൽ വലിയ ഹിറ്റാണ് സമ്മാനിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ജിതു ജോസഫ് ഒന്നിക്കുന്ന ചിത്രത്തിന് വേണ്ടി ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഒടിടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ചിത്രം റിലീസിനെത്തുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ റിലീസിനൊരുങ്ങുമ്പോൾ ചിത്രത്തെക്കുറിച്ച് നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദൃശ്യം ടുവിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് സംവിധായകൻ ജിതു ജോസഫ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. റിലീസിനെ കുറിച്ചും സംവിധായകൻ സൂചന നൽകിയിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ജിതു ജോസഫിന്റെ വെളിപ്പെടുത്തൽ. റിലീസിനെ കുറിച്ചുള്ള സൂചന നൽകിയതിന് പിന്നാലെ സംവിധായകനോട് അഭ്യർത്ഥനയുമായി പ്രേക്ഷകർ രംഗത്തെത്തിയിട്ടുണ്ട്. ദൃശ്യം ടു തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യണമെന്നാണ് പ്രേക്ഷകരുടെ ആവശ്യം. സംവിധായകൻ ജിതു ജോസഫിന്റെ പോസ്റ്റിന് കമന്റ് ആയിട്ടാണ് ആരാധകർ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. തിയേറ്ററിലൂടെ റിലീസ് ചെയ്യണമെന്നും ആളുകളെ വീണ്ടും തിയേറ്ററിൽ എത്തിക്കാൻ ഈ ചിത്രത്തിനെ കഴിയൂ എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്. 100 കോടി കിട്ടേണ്ട ചിത്രമായിരുന്നു എന്നും അത് കൊണ്ടുപോയി ആമസോണിന് കൊടുത്തു, മലയാളികളോട് ചതി കാണിച്ചു എന്നും ആരാധകർ കമന്റ് ബോക്സിൽ പറയുന്നു. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പൂർത്തിയായിരിക്കുകയാണ്. ചിത്രം ഉടനെ തന്നെ ആമസോൺ പ്രൈമിന് കൈമാറും. 2 ദിവസത്തിനുള്ളിൽ ദൃശ്യം ടുവിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അതേസമയം 15 ഫെബ്രുവരി ചിത്രം എത്തുമെന്നുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. തിയേറ്റർ റിലീസ് അല്ലെങ്കിലും തിയേറ്റർ അനുഭവം നഷ്ടമാകുമെന്ന നിരാശയോടെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. ന്യൂ ഇയർ ദിനത്തിലായിരുന്നു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനെ കുറിച്ച് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചത്. മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു സിനിമയെക്കുറിച്ചുള്ള നിർണായക പ്രഖ്യാപനമുണ്ടായത്. ഇത് പ്രേക്ഷകരെ മാത്രമല്ല സിനിമാ ലോകത്തെയും ഏറെ ഞെട്ടിച്ചിരുന്നു. ദൃശ്യം ടുവിന്റെ ഒ ടി ടി റിലീസിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. നിർമ്മാതാവ് മാറി ചിന്തിക്കണമെന്നും സിനിമാ പ്രവർത്തകർ പറഞ്ഞിരുന്നു. ചിത്രം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ദൃശ്യം ടുവിന്റെ കഥയെക്കുറിച്ച് സംവിധായകൻ ജിതു ജോസഫ് ചെറിയ സൂചന നൽകിയിരുന്നു. ദൃശ്യം ടു ത്രില്ലർ ചിത്രമല്ല എന്നും കുടുംബ ചിത്രമാണ് എന്നും സംവിധായകൻ പറഞ്ഞിരുന്നു. ആദ്യത്തെ ഭാഗത്തുള്ള ഭൂരിഭാഗം താരങ്ങളും 2ാം ഭാഗത്തിലുമുണ്ട്. ഇവരെ കൂടാതെ മുരളീകുപി, സായി കുമാർ, ഗണേഷ് കുമാർ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇവർ പോലീസ് വേഷത്തിലാണ് എത്തുന്നത്. സിനിമയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാനിക്കുന്നില്ല. കൊലപാതകത്തിന് കാരണക്കാരായ കുടുംബം നിരപരാധികളാണ് എന്ന് നാട്ടുകാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ 2ാം ഭാഗത്തിലെത്തുമ്പോൾ ആ നിരപരാധിത്വത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് എന്നും ജിതു ജോസഫ് പറയുന്നു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.